ആ മേഖല അറബ് ജനവിഭാഗങ്ങൾ താമസിച്ചു വന്ന മേഖലയാണ് പലസ്തീൻ പ്രദേശം, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ജൂതന്മാരെ വേട്ടയാടുകയാണല്ലോ. ജൂതസമുദായത്തിൽപ്പെട്ടവരെല്ലാം മോശക്കാരാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അവരെ ഹിറ്റ്ലർ വേട്ടയാടി അവരെ ഓഷ്വിറ്റ്സ് എന്നറിയപ്പെടുന്ന കൊലയറയിലേക്ക് കൊണ്ടുപോയി എങ്ങനെയാണ് കൊന്നൊടുക്കിയത്. ആര്യരക്തം സിരകളിൽ ഒഴുകുന്നവർ മാത്രമേ ജർമ്മൻ പൗരന്മാരായി നിൽക്കാവൂ. നമ്മുടെ ഇവിടെ RSS-കാരും BJP-ക്കാരും പറയുന്നത് പോലെ ഇവിടെ ഹിന്ദുവിന് മാത്രം, ഏത് ഹിന്ദു, സവർണ ഹിന്ദു, ആ സവർണ ഹിന്ദുവിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ സാധാരണ ഹിന്ദുവും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വരുത്തിത്തെറുക്കുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പം നടക്കുന്ന അതിക്രമങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ കഴിഞ്ഞ തവണ തുടക്കത്തിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഒരാക്രമണം അവിടെ പലസ്തീൻ ഇസ്രയേലിൻ്റെ ജനവാസ മേഖലയിൽ നടത്തി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം യുദ്ധ തടവുകാരായി പിടിച്ചു കൊണ്ടുവന്നു. നമ്മളതിനെ അപലപിച്ചു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, അവരെ ഈ യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല, അവർക്ക് വേണ്ടിയല്ല ഈ യുദ്ധം. ഇത് സമ്പന്നരായിട്ടുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളും അതുപോലെ ഇസ്രയേലിൻ്റെ യുദ്ധ ഭീകരത നിറഞ്ഞ മനസ്സും എല്ലാം ചേർന്നിട്ടാണ് യുദ്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇസ്രയേലികളാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, അവിടെ ജൂതന്മാരുള്ളൊരു വിഭാഗം പലസ്തീൻ രാജ്യം അംഗീകരിക്കണം എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുക. ഇസ്രയേൽ ജൂതന്മാരുടെ ഒരു വിഭാഗം, മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ, അപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തടവറയിൽ വെച്ച് വിലപേശുന്നതും പീഡിപ്പിക്കുന്നതും ശരിയല്ല എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഇസ്രയേലിൻ്റെ ആക്രമണം ശരിയല്ല, ശരിയാണ് എന്നല്ല. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, വലിയ കലാപമുണ്ടായി അവിടെ, ടീച്ചർ പലസ്തീന് വേണ്ടിയല്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ ഞാനത് വ്യക്തമാക്കി, പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരാണ് ഇടതുപക്ഷം, അത് ന്യായമായതുകൊണ്ടാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രത്യേകിച്ച് സ്നേഹമോ മറ്റൊരു വിഭാഗത്ത് വെറുപ്പോ ഉള്ളതല്ല. ആ രാജ്യം രാജ്യമായിട്ട് അംഗീകരിച്ചിട്ട് അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കണം, അത് ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് ചെയ്യണം. നമുക്കാർക്കും ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പ്രതിഷേധം നടത്താം, പക്ഷേ ചെയ്യാൻ ആർക്കേ സാധിക്കുകയുള്ളൂ. ഐക്യരാഷ്ട്രസഭ നിഷ്പക്ഷമായി നിന്ന് ഈ അമേരിക്കയുടെ ഒന്നും ചൊൽപ്പടിക്ക് നിൽക്കാതെ അംഗീകരിച്ചു കൊടുക്കണം. എന്നാൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ സാധാരണ ജനവിഭാഗങ്ങളോട് നടത്തിയ ക്രൂരത അത് അംഗീകരിക്കാൻ പറ്റില്ല.